കൃഷി ഉണ്ടാവുന്നതിന് മുമ്പ് കോവിഡ് നമ്മുടെ ലോകത്ത് വന്ന സമയത്ത് കോവിഡ് ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് ഞാൻ ഒരു പുതിയ വീട് വിടാ പുതിയ വീട് എന്ന് പറഞ്ഞ സ്വപ്നവുമായിട്ട് ഒരു പുതിയ ഫ്ലാറ്റിന് അപ്പാർട്ട്മെന്റ് എന്താ പറയാ നമ്മള് അഡ്വാൻസ് കൊടുത്ത അതെ. അപ്പൊ എല്ലാ മനുഷ്യരുടെയും ഒരു കിറ്റ്കാറ്റ് ഉണ്ട് കേട്ടോ ഋഷിഡയില്. നമ്മളെല്ലാ ആളുകളുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ സ്വന്തം വീട് ഇവിടെ എറണാകുളത്ത് പാലാരി വട്ടത്ത് നമ്മൾക്ക് എല്ലാവരും കയറി താമസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹൗസ് വാമിംഗ് ദിവസവും അതേപോലെ തന്നെ ഹൗസ് വാമിംഗിന് ശേഷം നമ്മളൊരു നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും എല്ലാവരെയും വിളിച്ച് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ രണ്ട് ദിവസത്തെ കാഴ്ചകളാണ്, അതിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ടെക് ട്രാവലി. രാവിലത്തെ ഗണപതി പൂജയ്ക്ക് അച്ഛനും അമ്മയും കൂടിയാണ് ഇരുന്നത്. നമ്മൾ ഏതൊരു നല്ല ചടങ്ങുകൾ ആരംഭിക്കുമ്പോഴും നമ്മൾ ഗണപതിയെ പ്രാർത്ഥിച്ച് എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. അതിനുശേഷം ഞങ്ങൾ ഗണപതി പൂജയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ യഥാർത്ഥ ഹൗസ് വാമിംഗ് സെറിമണിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഗ്രാമപ്രദേശ ചടങ്ങുകളിലേക്ക് കയറിയാണ്. അപ്പൊ നമ്മളിപ്പോ ദ്വാരദേവത മഹാലക്ഷ്മി പൂജ ചെയ്തിട്ട് നമ്മളിപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും എല്ലാവരും കൂടി. എന്നിട്ട് നമ്മൾ അവിടെ തുളസിത്തറയിൽ പോയിട്ട് നമുക്ക് തുളസി വെക്കണം, തുളസി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ അകത്ത് കയറി പാദകാശം. എൻറ്റയർ ഫാമിലി നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. കാരണം ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും അവർക്ക് എല്ലാവർക്കും പൂജാ കാര്യങ്ങൾ അതേപോലെ തന്നെ ആ ദിവസം വന്ന് നമ്മളെ ബ്ലെസ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഫാമിലി മെമ്പേഴ്സും നമ്മുടെ വെൽ വിഷേഴ്സും എല്ലാവരും വന്ന് ആ ഒരു നിമിഷം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. വളരെ നന്നായിട്ട് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു. അതൊരു വല്ലാത്തൊരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ആ ഒരു ഹൗസ് വാമിംഗ് ഡേയിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. എന്ന് പറയുന്നതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും നമ്മൾ വീട് ഒരു പാലുകാച്ചിന് പോകുമ്പോൾ നമ്മൾ വീട് കാണാനാണ് പോകുന്നത് അല്ലേ, വീട് കാണാനായിട്ട് പോകുന്നു. അപ്പം എല്ലാവർക്കും വീട് കാണാൻ
ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. നമ്മൾ കല്യാണം കഴിക്കുന്നവളൊക്കെ തന്നെയാ അല്ലേ, അത് നമ്മൾ അങ്ങോട്ട് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതെ, റിസപ്ഷന്റെ അന്നാണ് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാരും വന്നു. കുറേ ആളുകള് കഴിഞ്ഞ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് വന്നത്. വൈകിട്ടായി കഴിയുമ്പോ അവിടെ പോയി നിന്നാ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മുടെ ഫീൽ തന്നെയാണ്. നല്ല രസമുണ്ട് ആക്ച്വലി, നല്ല ആംബിയൻസ് ആയിരുന്നു അന്ന്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വെൽ വിഷേഴ്സ് എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും എല്ലാവരും വന്നു, അവരുടെ എല്ലാം ബ്ലെസ്സിങ്സ്, അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. മാക്സിമം അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. അതൊരു ശരിക്കും ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു മൊത്തത്തിൽ എല്ലാവരുമായിട്ട്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം, അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. കാരണം നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ആണ് ശരിക്കും ഇതുപോലെ ഒരു ഒരു ഫ്ലാറ്റെങ്കിൽ ഫ്ലാറ്റ് വീടെങ്കിൽ വീട് എന്താണ് വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ഹാർഡ് വർക്ക് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുക. താങ്ക് യു. Bye-bye.